അങ്ങനെ ദ മാർവൽസ് മൂവിയുടെ ചെറിയൊരു ടീസർ ട്രെയിലർ ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അതിന്റെ ചെറിയൊരു ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതിന് മുമ്പ് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ദ മാർവൽസ് മൂവിയുടെ പ്ലോട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ചെറിയൊരു സ്റ്റോറി പ്ലോട്ട് ലീക്കായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും സ്റ്റോറി ഇത് തന്നെ ആവാൻ ചാൻസ് ഇല്ല, എന്നാൽ ഒരു 90% ഇങ്ങനെയൊക്കെ ആയിരിക്കാനാണ് ചാൻസ് എന്നും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത് അങ്ങനെ ആവരുത് എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. എന്നാൽ ഈ ട്രെയിലർ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയത് ഞാൻ ആ പ്ലോട്ടിലേക്ക് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ട്രെയിലറിലും കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പ്ലോട്ടിലേക്ക് ഒരു 90% നടക്കുന്നു പറഞ്ഞ കഥ തന്നെയാണോ ഇനി ഈ പടത്തിൻ്റെ ഒറിജിനൽ കഥ എന്നാണ് എൻ്റെ പേടി. അതായത് നമ്മുടെ മിസ് മാർവലിൻ്റെ കയ്യിലുള്ള ആ ബാങ്കിൾ എന്തോ ഒരു തരത്തിലുള്ള ഒരു ക്രീ ടെക്നോളജി ആണോ, അതേപോലത്തെ എന്തോ ഒരു ക്രീ ടെക്നോളജി നമ്മുടെ മോണിക്ക റാംബോയുടെ കയ്യിലും ക്യാപ്റ്റൻ മാർവലിൻ്റെ കയ്യിലും ഉണ്ടാവണോ, അങ്ങനെ ഇത് മൂന്നും മാൽഫങ്ഷൻ ആയിട്ടാണ് ഇവർ അവരുള്ള സ്ഥലത്ത് നിന്ന് സ്വിച്ചായി മറ്റേ ആൾക്കാരുള്ള സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഈ ട്രെയിലറിലും കാണിച്ചിരിക്കുന്നത്. അതായത് അതിൽ ഒരാൾ സ്വിച്ച് ആവുന്ന ആ സ്ഥലത്ത് മറ്റേ ആൾ ഡയറക്റ്റ് ആയിട്ട് ആ ആൾ പോയ അതേ മൊമെന്റിൽ തന്നെ വരും. അത്രയുള്ള ആ പ്ലോട്ടിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ നമ്മുടെ നിക് ഫ്യൂറിയുള്ള ആ ഷിപ്പ് തകരാൻ പോകുമ്പോൾ അവിടെ ഉള്ള ജനങ്ങളൊക്കെ ഭൂമിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു ഐഡിയ പ്രയോഗിക്കുന്നത്. അതായത് ആ ഗൂസ് എന്ന് പറയുന്ന ആ പൂച്ചേൻ്റെ ഒരുപാട് കുട്ടി വെർഷൻസ് അവിടെ ഉണ്ടാവും. അങ്ങനെ അതുങ്ങളെയൊക്കെ വെച്ച് ഈ ജനങ്ങളൊക്കെ വിഴുങ്ങിയിട്ട് ഭൂമിയിൽ കൊണ്ടുവിടുന്ന പോലെ ആയിരിക്കും പുള്ളിയുടെ പ്ലാൻ. ഈ ട്രെയിലറിൽ അതേപോലെ തന്നെ ഒരു ഷോട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം അതേപോലത്തെ കുറെ കുട്ടിപ്പൂച്ചകൾ ഇറങ്ങി വരുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് നടക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ സെയിം ആ പ്ലോട്ടിലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് മൂന്നുപേർക്കും തമ്മിൽ ഒരു സിങ്ക് ഇല്ലാതെ ഇവർ മൂന്നുപേരും ടീമായിട്ട് വർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നതുകൊണ്ട് ഇവർ വർക്ക് ചെയ്യുന്ന പോലെയും പിന്നെ ഇവർ തമ്മിലൊരു ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഡെവലപ്മെൻ്റ് ആവുന്ന പോലെയൊക്കെ തന്നെയായിരിക്കും ഈ സ്റ്റോറിയിലും കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തായാലും അറിയണമെങ്കിൽ ആ പ്ലോട്ടിലേക്ക് നിങ്ങൾ കണ്ടാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. കാരണം ആ പ്ലോട്ടിലേക്ക് പറഞ്ഞിട്ടുള്ള മെയിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ട്രെയിലറിലും കാണിച്ചിരിക്കുന്നത്. പിന്നെ ആ ക്ലൈമാക്സിൽ ആ ലീക്കിൽ പറഞ്ഞ പോലെ ആവാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഹലോ.